शिवाय ओम नमः शिवाय ओम नमः शिवाय ओम शिवकराय नमः ओम शिवकराय नमः ओम शिवनाथ शिवानाथाय नमः ओम श्रीमते नमः ओम श्रीपति पूजिताय नमः ओम शिवंगराय नमः ओम शिवतराय नमः ओम शिवागमाय नमः ओम परमानंद तांडवाय नमः ओम कृपाकराय नमः ओम कालाय नमः ओम कालातीताय नमः ओम कलाधराय नमः ओम कालनेत्रे नमः ओम कालहंत्रे नमः ओम कालज्ञाय नमः ओम कामदाय नमः ओम कांदाय नमः ओम कामपालकाय नमः ओम कल्याणमूर्तये नमः ओम कमलेक्षणाय नमः ओम कालकंठाय नमः ओम कालकालाय नमः ओम कृतज्ञाय नमः ओम कृशानवे नमः ओम कपालिने नमः ओम कंगालाय नमः ओम कैलासवासिने नमः ओम कामेशाय नमः ओम कमनीयाय नमः ओम कंबुगंधराय नमः ओम कपर्दिने नमः ओम कमलाननाय नमः ओम विशालाक्षाय नमः ओम विष्णुबाणाय नमः ओम विरूपाक्षाय नमः ओम वृषध्वजाय नमः ओम विरूपाय नमः ओम वीतशोकाय नमः ओम विरोचनाय नमः ओम व्यासाय नमः ओम व्यावृताय नमः ओम व्याविने नमः ओम वरदाय नमः ओम वामनाय नमः ओम वरिष्ठाय नमः ओम वेदवेद्याय नमः ओम वेदरूपाय नमः ओम वेदार्थविदे नमः ओम वेदांगाय नमः ओम समर्थाय नमः ओम सतोषिताय नमः ओम स्थूलाय नमः ओम शूरसेनाय नमः ओम शुभाकाराय नमः ओम शुभ्रमूर्तये नमः ओम शुचिस्मिताय नमः ओम सुधारूपाय नमः ओम सुराध्यक्षाय नमः ओम सुखघनाय नमः ओम भद्राय नमः ओम भद्रप्रदाय नमः
ओम भद्रवाहनाय नमः ओम भर्गाय नमः ओम अरुणाय नमः ओम शरणाय नमः ओम शरण्याय नमः ओम शर्मदाय नमः ओम शिवाय नमः ओम पवित्राय नमः ओम परमोदाराय नमः ओम सनातनाय नमः ओम समाय नमः ओम सत्याय नमः ओम ताम्राय नमः ओम सत्यवादिने नमः ओम धन्याय नमः ओम तरुणाय नमः ओम तारकाय नमः ओम ताम्राय नमः ओम तरिष्णवे नमः ओम रम्याय नमः ओम गणेशाय नमः ओम परमात्मने नमः ओम परम ज्योतिषे नमः ओम परमेष्ठिने नमः ओम परात्पराय नमः ओम नारसिंहाय नमः ओम नाद अंधाय नमः ओम दैत्याय नमः ओम भिषजे नमः ओम प्रमाणज्ञाय नमः ओम कृताकृताय नमः ओम बलिने नमः ओम उपदेष्ट्रे नमः ओम मुनीश्वराय नमः ओम मदनाय नमः ओम पुण्याय नमः ओम पूर्णाय नमः ओम यज्ञभुजे नमः ओम निरालंबाय नमः ओम निर्विकाराय नमः ओम निरत्ययाय नमः ओम गुरुमूर्तये नमः ओम गुहप्रियाय नमः ओम प्रणवाय नमः ओम प्रणवाय नमः ओम प्रणवाय नमः ओम दुराराध्याय नमः ओम दुराभर्षाय नमः ओम सर्वात्मने नमः ओम सर्वसाक्षिणे नमः ओम सर्वेश्वराय नमः ओम साक्षि विवर्जिताय नमः ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय മുന്നിലിരിക്കുന്ന ഭഗവാനെ നല്ലോണം മനസ്സിൽ സങ്കല്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ പ്രകർഷേണയുള്ള അർത്ഥന എന്നാണ് അർത്ഥം. അർത്ഥന എന്ന് പറഞ്ഞാൽ യാചന എന്ന അർത്ഥം. വാസ്തവത്തിൽ നമ്മൾ ഭഗവാന്റെ മുന്നിൽ യാചിക്കുന്നു അല്ലേ. മറ്റേ എവിടെയെങ്കിലും ഇരുന്ന് യാചിക്കുന്നതിന് പറയാണ് ആ യാചന ഒഴിവാക്കണമെങ്കിൽ ദാ ഇത് മാത്രം മതി, ഭഗവാന്റെ മുന്നിൽ കുറച്ച് യാചിച്ചോളൂ, അതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഈശ്വരൻ്റെ മുന്നിലെത്തി നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലേ. അത് ഈശ്വരന്മാർക്ക് തന്നെ അറിയാം എന്നർത്ഥം. പലരും പരിഹാസ രൂപത്തിൽ പറയും ഒരാവശ്യങ്ങൾ വരുമ്പോൾ ആണ് അവർ ഈശ്വരനെ ഓർക്കണത് എന്ന് പറയും. ഈശ്വരന്മാർക്കറിയാം അങ്ങനെ ഓർക്കുള്ളൂ എന്ന്. കാരണം അവർ തന്നെ പറയുന്നതാണ് എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാ നമുക്ക് കിട്ടാൻ അപ്രാപ്യമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കർമ്മദോഷം കൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെ മാറ്റി ഈശ്വര അനുഗ്രഹം കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അറിയുക, പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. ഈശ്വരൻ്റെ മുന്നിൽ അതിന് ഉള്ള ഒരു ഗുണമെന്താണ്,
അവനവൻ മാത്രം വിചാരിച്ചാൽ മതി, മറ്റൊരാളുടെ സഹായവും അതിൽ ആവശ്യമില്ല. ബാക്കി ഏത് പ്രവൃത്തിക്കും നമുക്ക് മറ്റാളുകളുടെ സഹായം വേണം. പക്ഷെ ഇതാലോചിച്ച് നോക്കൂ, ഇതൊരു സഹായവും വേണ്ട അല്ലേ. നമുക്ക് നാമം ചൊല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചൊല്ലാം. അപ്പൊ പറയുന്നതാണ്, പത്ത് നാമമായാലും ചൊല്ലിയാൽ മതി, പിന്നെ എന്ത് വേണം? അത് അറിയണം. നമ്മൾ ചൊല്ലുന്ന നമ ശിവായ എന്ന് പറയുമ്പോൾ ആ ശബ്ദം കൊണ്ട് നമ്മൾ ശിവനിലേക്ക് എത്താൻ, മനസ്സുകൊണ്ടെങ്കിലും ആ ശിവനെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ വൈഖരിയായിട്ട് മാത്രം പോരാ. വൈഖരി എന്ന് പറയുന്നത് തന്നെ എന്താ, തൊണ്ട മാത്രം അറിയുന്ന ശബ്ദമാണ് വൈഖരി നാഥ്. അപ്പൊ തൊണ്ട മാത്രം അറിഞ്ഞാൽ പോരാ എന്നർത്ഥം. അതിൽ നിന്ന് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി ശബ്ദത്തിന്റെ നാല് ഭാവങ്ങളെ കുറിച്ച് പറയും. സംഗീതകാർക്കൊക്കെ അറിയാം പരാ വാക്ക് എന്ന് പറയും, അത് എളുപ്പമല്ല. പശ്യന്തി അതിന് തൊട്ട് താഴെ, അതും നമുക്ക് ആകെ ചെയ്യാവുന്ന മധ്യമ, നമ്മളുടെ ഹൃദയം അറിയുന്ന ഒന്നാണത്. അപ്പൊ അത്രയേ ഉള്ളൂ നാമം ചൊല്ലുക എന്ന് പറഞ്ഞാൽ, അത്രയേ ഉള്ളൂ. വളരെ സ്വകാര്യമായിട്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കഴിയുന്നതും ആ സമയത്ത് ചൊല്ലാൻ സാധിക്കുമോ എന്ന്. ആ സമയത്ത് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാത്ത സമയത്ത് അതുകൊണ്ട് എനിക്ക് എന്തായാലും ആ നേരത്ത് ചൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചൊല്ലൽ വേണ്ടാന്ന് വെച്ചു, അങ്ങനെ വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അതല്ലാത്ത സമയത്ത് ചൊല്ലിയാലും ഫലം കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈശ്വരസ്യഹിവശേ ലോക, അതൊക്കെ ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. അപ്പം ഇത് അറിഞ്ഞിരിക്കുക. നമുക്ക് മുഴുവൻ അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഈ ഒരു ബോധമെങ്കിലും ഉണ്ടാവുക അല്ലേ. നമ്മൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ സാധാരണ എന്താ എല്ലാവരും ചെയ്യുക, സന്ധ്യയ്ക്ക് സമയം പോവാൻ നാമം ചൊല്ലണ, ആരെങ്കിലും നാമം ചൊല്ലാറുണ്ടോ അല്ലേ? സന്ധ്യയ്ക്ക് വീടുകളിൽ നാമം ചൊല്ലലൊക്കെ ഉണ്ടാവുക, ആരെങ്കിലും ചെയ്യുമോ? ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളാണ് ചൊല്ലേണ്ടത്. അത് കുട്ടികളെ ചൊല്ലണമെങ്കിൽ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണവർക്കൊരു തീരുമാനമായിട്ടില്ല എന്താ വേണ്ടതെന്ന്, എന്നിട്ട് വേണ്ടി ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ. ആദ്യം നമുക്കൊരു തീരുമാനമാവണ്ടേ? അപ്പം അതുകൊണ്ട് ഒരു 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 10 മിനിറ്റ് അതിന് വേണ്ടി ഒന്ന് മാറ്റിവെച്ച് നോക്കൂ, വളരെ സുഖമുണ്ടാവും. അത് വളരെ മുമ്പ് പറഞ്ഞ പോലെ അതൊക്കെ വ്യക്തിപരമാണ്, അവനവനാണ് അതിൻ്റെ സുഖം അനുഭവിക്കുന്നത്. കർമ്മഫലങ്ങളെ ഒരിക്കലും പങ്കുവെക്കാൻ സാധിക്കില്ല എന്ന് പറയും. കർമ്മഫലങ്ങളെ പങ്കുവെക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ആരാ, നമ്മൾ തന്നെ അനുഭവിക്കും. അത് നല്ലതായാലും വിപരീതമായാലും. അത് നല്ലതാവുമ്പോൾ നമ്മൾ സമ്മതിക്കും. വിപരീതമായിട്ട് പറഞ്ഞാൽ, വിപരീതമായിട്ട് വന്നാൽ നമ്മളെ ഉടനെ അന്വേഷിച്ച് കിടക്കുക, ഈ നമ്മുടെ ശത്രു ആരാന്ന് അല്ലേ. നമ്മളുടെ അങ്ങനെ ഒരു ശത്രുവൊന്നുമില്ല നമ്മളുടെ കർമ്മങ്ങളെ തടയാൻ. നമ്മൾ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ് ഈ ശത്രുതാഭാവങ്ങൾ ഉള്ളത് അല്ലേ. സാധാരണ നമ്മൾ വിചാരിക്കില്ലേ ഈ ശത്രുക്കളെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ പുറത്താണെന്ന്. ആ പുറത്തുള്ള ശത്രുവിനെ കുറിച്ചല്ല പറയുന്നത്, ശത്രുത നിവാരണമാണത്. ശത്രുത എന്ന് പറയുന്ന 6 ഭാവങ്ങളുണ്ട്, ഷഡ് രിപുക്കൾ എന്നാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാണ് 6 ശത്രുക്കൾ. അത് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്. മറ്റൊരാൾ ശത്രുവാണ് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? ഈ ശത്രുത നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് തോന്നുന്നത്. ശത്രുത ഇല്ലാത്തവർക്ക് ശത്രുവില്ല എന്നാ പറയുക. അപ്പോൾ വാസ്തവത്തിൽ നമ്മളുടെ കർമ്മങ്ങളാണ് പലപ്പോഴും നമുക്ക് വിപരീതമായിട്ട് തീരുന്നത്. അപ്പോൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിന് നമുക്ക് ഉചിതമായ ഫലം കിട്ടണം. അതിനെ ആശ്രയിക്കാൻ, മറ്റൊരതിനെ ആശ്രയിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഇവ ഈ ഈ നാട്ടിൽ പറഞ്ഞില്ലേ, ഇവിടെയുള്ളവർക്ക് ആശ്രയിക്കാവുന്നൊരു കേന്ദ്രം ഇത് തന്നെയാണ് അല്ലെ. ഇത് ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരിടത്ത് എന്ന് ആശ്രയം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവനവൻ്റെ അച്ഛനമ്മമാരെ നോക്കാണ്ട് നമ്മൾ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? അവനവൻ്റെ അച്ഛനമ്മയെ നോക്കില്ല, അതിനും സമയമില്ല. അത് പോരാ, അത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതാണ് എൻ്റെ യഥാർത്ഥ രീതി. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? അവനവന് അത് ബോധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിപ്പോൾ ഇതിങ്ങനെ വളരെ കുറച്ച് ഞാൻ കുറച്ച് നാമങ്ങളെ പറഞ്ഞുള്ളൂ. നാമങ്ങൾ നിങ്ങൾക്കറിയാം, അനവധി നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ എത്ര ആയിരക്കണക്കിനാണ് ഉള്ളത്. അതിലേതാ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ സ്വീകരിക്കാം. അത് ഏത് കേമം അങ്ങനെയൊന്നുമില്ല, ഏത് നാമവും നല്ലത് തന്നെയാണ്. ഏത് നാമവും നല്ലതാണ്, ഏത് ഭാഷയിലായാലും നല്ലതാണ്. കാരണം ഭാഷയില്ലാത്തവരും പ്രാർത്ഥിക്കണില്ലേ ഈശ്വരനെ? മിണ്ടാൻ പറ്റാത്തവരെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, അവർക്കും അനുഗ്രഹം കിട്ടണില്ലേ? അപ്പോൾ മിണ്ടുന്നതോ ശബ്ദം മാത്രമാണോ ശ്രേഷ്ഠമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ മനസ്സ് അതിൽ പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ചാണ് ഫലം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ നവീകരണ കലശമൊക്കെ കഴിഞ്ഞ ഈശ്വര അനുഗ്രഹത്തിൻ്റെ കലകളൊക്കെ പൂർണ്ണമായിട്ട് നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് മഹേശ്വരൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇവിടെ ഈ
നിങ്ങളോടൊപ്പം ഇരുന്ന് ഈ സന്ധ്യയ്ക്ക് നല്ല സമയത്ത് പത്ത് നാമം ചൊല്ലാൻ കിട്ടിയല്ലോ. എനിക്കും അതിനൊരു അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ ഈ ചെയ്യാറ്. ഈ സമയത്ത് നാമം ചൊല്ലണം എന്നൊന്നുമില്ല അല്ലെ, ആഴ്ചയെല്ലാം ചോദിക്കോണം എന്നൊന്നുമില്ല. അത് അപ്പോ അത് നമുക്കും അതിനൊരു അവസരം കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റി, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ ഈശ്വരാനുഗ്രഹത്തിന് മുന്നിൽ നമുക്ക് ഈശ്വരന്മാരോടാരും നന്ദി പറയാറില്ല. അതുകൊണ്ട് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുക ചെയ്യുക, അവരോട് വീണ്ടും പ്രാർത്ഥിക്കുക. പവേ ജന്മനി ജന്മനി സ്യാ, ഇനി നമ്മുടെ കർമ്മഫലമായിട്ട് ഇനിയും ജന്മങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ജന്മത്തിലും ഈശ്വരനുമായിട്ട് ഇതുപോലെ ഒരു ബന്ധം, ഒരടുപ്പം നമുക്ക് ഉണ്ടാവട്ടെ. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഈശ്വരന്മാരുടെ കുറവല്ല നമുക്ക്, പിന്നെയോ അവരുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ ദോഷം. ഹൃദയസ്ഥോപ്യത ദൂരസ്ഥ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അന്വേഷിച്ച് അനവധി ദൂരം സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. അത് തിരിച്ച് നമ്മളുടെ ഉള്ളിലുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതിഹാസ പുരാണങ്ങളൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ആ ഈശ്വരൻ എല്ലാവരിലുമുണ്ട് ചൈതന്യ രൂപത്തിൽ. അതിനെ നമ്മളൊന്ന് അറിഞ്ഞ് ഉണർത്തുകയും വേണ്ടു. അതിനാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സമയം ഇതാ ഭഗവാന്റെ മുന്നിലാണ് ഇരുന്നത്. ഈ ഒരു സങ്കേതത്തിൽ വന്നിരുന്നാൽ തന്നെ മതി, ഒന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും ദോഷമില്ല. എന്തായാലും അത്രയൊക്കെ നമുക്ക് ആരോഗ്യങ്ങളൊക്കെ നൽകി അനുഗ്രഹിച്ചില്ലേ ഈശ്വരൻ. ആ മഹേശ്വരനോട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ഞാൻ തിരി കിടത്താം, തൊഴുത് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിരി കിടത്തുക.